ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞങ്ങളോടൊപ്പം ഈ നല്ല സമയത്തിൽ ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവമായിട്ട് അല്പം സമയം സ്പെൻഡ് ചെയ്യുവാനായിട്ട് ഇന്ന് മന്നാ ടിവിയിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെയും ശലോം മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്കായിട്ട് ഇന്ന് വലുത് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഈ യാത്രയിൽ കൂടെയായിരിക്കുന്ന എല്ലാ ദൈവമക്കളും മടുത്തു പോകാതെ വീണ്ടും ദൈവവചന പഠനത്തിലും മാത്രമല്ല ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനും വിശ്വാസത്തോടെ ഈ യാത്രയിൽ കൂടി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവം ഇനിയും മുന്നിലേക്ക് ഗമിക്കുവാൻ, പിന്നിലേക്കല്ല, നിന്നു പോകുവാനല്ല, മുന്നിലേക്ക് ഗമിക്കുവാൻ തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെ ശക്തീകരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ 12 അധ്യായത്തിൽ നിന്ന് ചിലത് നമ്മൾ ധ്യാനിക്കുവാനിടയായി. അവിടെ ഇപ്രകാരമാണ് നമ്മൾ ധ്യാനിച്ചത്: നിരന്തരമായി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിരന്തരമായി മുട്ടിക്കൊണ്ടിരിക്കുക. രണ്ടാമതായി നമ്മൾ ധ്യാനിച്ചു വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. വിശ്വാസത്തിന് പുറത്ത്, നമ്മുടെ കാഴ്ചയാലല്ല, നമ്മുടെ കേൾവിയാലല്ല, നമ്മുടെ സാഹചര്യങ്ങൾ പറയുന്നതിനനുസരിച്ചല്ല, അതിലുപരിയായി വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. ഇന്ന് വീണ്ടും അതിൻ്റെ തുടർഭാഗവുമായിട്ട് നമുക്ക് ഈ സമയത്തിൽ ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് സന്തോഷമുണ്ട് വീണ്ടും അതിൽ നിന്ന് തുടരുവാൻ. നിങ്ങളും വളരെ സന്തോഷത്തിലാണ് ഞാൻ വിശ്വസിച്ചോടെ. നമുക്ക് വായിക്കുവാനെടുക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 12 അതിൻ്റെ 7 വാക്യം: പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി, ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവസഭയുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നും അതിന് ഒരു ഉത്തരമായിട്ട് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നും നമ്മൾ ധ്യാനിക്കുവാനിടയായി. ഇന്ന് അതിൻ്റെ തുടർഭാഗം ധ്യാനിക്കുമ്പോൾ വളരെ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ തന്നെ ആയിരിക്കാം നമുക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ പ്രത്യക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലം ദൈവം അയക്കട്ടെ. ഓക്കെ, നമുക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവജനമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാക്കേജ് ഓഫ് പ്രേയേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. പാക്കേജ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബണ്ടില് അല്ലെങ്കിൽ ഒരു കൂട്ടം സാധനങങ്ങൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക, അതിനെ പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ പാക്കേജ് ഓഫ് പ്രേയർ റിക്വസ്റ്റ് എന്ന് ഒരു ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ പ്രസൻ്റാണ്, അതുണ്ട്. നമുക്ക് ഒരു പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം കിട്ടുമ്പോൾ അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ തീരുന്നില്ല, വീണ്ടും രണ്ടാമത് വരും. രണ്ട് തീരുമ്പോൾ 3 വരും, 4 തീരും, 5 വരും. പിന്നെ കൂടുതൽ നോക്കുമ്പോൾ 1, 2, 3 എന്ന അളവിലും നിൽക്കത്തില്ല. അതായത് 1 തീർന്ന അടുത്ത് 2 വരത്തില്ല, അല്ലെങ്കിൽ 3 വരത്തില്ല, അങ്ങനെയൊന്നും അല്ല. ഈ 5 ഒരുമിച്ച് അല്ലെങ്കിൽ 100 എന്താ ആവശ്യങ്ങളുള്ളവരുണ്ടായിരിക്കാം. ഇനി പല ആവശ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ഒരുമിച്ച് ചോദിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ പ്രാവർത്തികമായിട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പാക്കേജ് കാണത്തില്ല. പാക്കേജ് 1 kg ഉള്ള ഒരു ഭാരം ഉയർത്തുവാനായിട്ട് 1 kg ശക്തി അതിന് ഉപയോഗിക്കണം, അല്ലേ? നമ്മൾ 100 square feet തറ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 100 square feet തറ ചെയ്യാനുള്ള സാധനങ്ങൾ വേണം, ശരിയല്ലേ? ശരിയാണ്. ഒരളവ് അതുപോലെ നടക്കണമെങ്കിൽ അതിന് ബാലൻസിങ് വരണം. ഇനി നമ്മൾ കൂടുതലായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റും ഡെബിറ്റും ബാലൻസ് ആകണം. ക്രെഡിറ്റ് മാത്രമല്ല ഡെബിറ്റും നടക്കണം. അപ്പോൾ എല്ലായിടത്തും ഒരു ബാലൻസിങ് ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളതുപോലെ തന്നെ അത് എത്രത്തോളം വലിയ പാക്കേജാണോ അത്രത്തോളം വലിയ പാക്കേജ് ഉണ്ടായിരിക്കണം നമ്മളത് പ്രവർത്തിക്കുമ്പോൾ. ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്താ പ്രവൃത്തി? നമ്മുടെ വിശ്വാസം പ്രവൃത്തിയാണ്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഈ വിഷയങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ എന്താ കൊടുക്കുന്നതും ഒരു പ്രവൃത്തിയാണ്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തികൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുള്ളിലൊരു പാക്കേജായി കിടക്കും. പക്ഷെ നമ്മുടെ മുട്ടുന്ന രീതി, നമ്മൾ ആ ഒരു ടേമാണ് കഴിഞ്ഞ ദിവസത്തിൽ ഉപയോഗിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്നും ഞാനത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. മുട്ടുമ്പോൾ മുട്ടുന്നതിനൊരു പാക്കേജൊന്നും കാണത്തില്ല. 1, 2 അല്ലെങ്കിൽ 3 ഇത്രേ കാണത്തുള്ളൂ മുട്ടലിന്. പക്ഷെ വിഷയങ്ങളോ ഒരു പാക്കേജ് തന്നെ ഉണ്ടാകും. പക്ഷെ മുട്ടുമ്പോൾ വിഷയങ്ങളുമായിട്ട് അനുസരിച്ചൊരു പാക്കേജ് കാണത്തില്ല. ഇന്ന് നമ്മൾ വരുത്തേണ്ട മാറ്റം എന്നത് നമ്മുടെ വിഷയങ്ങൾ പോലെ തന്നെ അത്രത്തോളം വലിയ പാക്കേജ് തന്നെ ആയിരിക്കണം നമ്മൾ ആ വിഷയം ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോഴും. ഹല്ലേലൂയ. നമുക്ക് ചെറിയ ഒരു വിഷയമാണെങ്കിൽ
അത് നടക്കുന്നതുവരെയും ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു കൂട്ടം വലിയ ഭയങ്കര സീരിയസ് വിഷയമാണെങ്കിൽ സീരിയസ് ആയി തന്നെ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രവൃത്തിയും ആവശ്യവും രണ്ടും ഈക്വൽ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മളിവിടെ 7 വാക്യത്തിൽ വായിച്ചു, ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് ചെയ്തു? അവിടെയും ഒരു മുട്ടൽ, അവിടെ ഒരു മുട്ടൽ മുട്ടുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം വാതിൽ തുറക്കാനായിട്ട് മുട്ടുന്നതിനെ പറഞ്ഞ് ധ്യാനിച്ചു. ഇവിടെ ദൂതൻ ഇവിടെ പത്രോസിനെ തിരിച്ച് വന്ന് മുട്ടുകയാണ്. നമ്മൾ അങ്ങോട്ട് മുട്ടി, ഇനിയൊരു മുട്ടൽ വരും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് മുട്ടുന്നത്. ഹല്ലേലൂയ. കാരണം വെളിപാട് പുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവം നമ്മുടെ പക്കൽ വന്ന് മുട്ടുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കുന്ന ഡോറ്, നമ്മുടേതായിട്ടുള്ള വിഷയങ്ങളായിരിക്കുന്ന വാതിലിൽ ദൈവം മുട്ടുമ്പോൾ നമുക്ക് തുറന്നു കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ, ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന മറുപടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുട്ടും, നിരന്തരമായി മുട്ടും, അതിനോടൊപ്പം തന്നെ ദൈവം നമുക്ക് ഇങ്ങോട്ട് മുട്ടാറുണ്ട്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ദൈവം മുട്ടുമ്പോൾ നമ്മൾ എന്താ തെറ്റിദ്ധരിക്കുന്നത്? ഇത് ദൈവമല്ല വിളിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, മുട്ടുന്ന രീതി അനുസരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആരാണെന്ന്. നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ വെച്ച് മനസ്സിലാക്കുവാനേ കഴിയും ആരാണ്. ചിലര് സാധാരണ രീതിയിൽ കൊട്ടുമ്പോൾ ഇത് ഇന്ന ആളാണ്, നല്ല സ്പീഡിൽ കൊട്ടുന്നെങ്കിൽ ഇന്ന ആളാണ്, കൊട്ടാതെ നിന്ന് ഹലോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന മറ്റൊരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനേ കഴിയുമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പുത്രത്വത്തിൻ്റെ അവകാശമാകുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ അത് പറഞ്ഞാണ് നിർത്തിയത്. നമ്മളായിരിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു നല്ലൊരു അടുപ്പമുള്ള റിലേഷൻഷിപ്പിലാണ്. അപ്രകാരമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ മുട്ടുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ, ഹൃദയ കവാടത്തിൽ കർത്താവ് ഒന്ന് മുട്ടുമ്പോൾ നമ്മൾ ആ മുട്ടൽ ആരാണെന്ന്, അത് കർത്താവാണ് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ മറക്കരുത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന കർത്താവ് മുട്ടുമ്പോൾ നമ്മൾ പറയും ഇത് കർത്താവല്ല മുട്ടുന്നത്, ഇത് കർത്താവൊന്നുമല്ല ചെയ്യുന്നത്, ഇത് വേറെ ആരോ, ഇത് സാത്താന, ഇത് ലൂസിഫറ്, ഇത് മറ്റവന, ഇത് ഏതോ എന്നെ ദ്രോഹിക്കാനായി നടക്കുന്ന ഏതോ മനുഷ്യനാ എന്ന് നമ്മൾ പറയും. ഹല്ലേലൂയ. നമ്മൾ ഒരവസരത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ എപ്പോഴും ഒരവസരം തന്നെ വരണമെന്നില്ല. നമ്മൾ അവസരത്തിനായി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കടന്നു വരുന്ന എതിർപ്പുകളായിരിക്കാം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇന്ന് കുറച്ചും കൂടെ ഒരു അല്പം റിയൽ ആയിട്ടൊന്ന് പറഞ്ഞോട്ടെ. അവസരം എന്നത് എതിർപ്പ്, എതിർപ്പ് എന്ന് പറയുന്ന അവസരമാണ്. ഹല്ലേലൂയ. അവസരം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എതിർപ്പ് വരുന്നു, കാരണം ഈ എതിർപ്പ് എന്ന് പറയുന്നത് അവസരമാണ്. പത്രോസ് അനുഭവിച്ച എതിർപ്പെന്നത് അവൻ കാരാഗ്രഹത്തിൽ അടുത്ത ദിവസം മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയല്ല, മരണത്തെ മുഖാമുഖം നോക്കിക്കൊണ്ട് കിടക്കുന്ന ഒരു സാഹചര്യം, അതാണ് അവൻ്റെ ജീവിതത്തിലെ എതിർപ്പ്. പക്ഷേ ആ എതിർപ്പ് ദൈവസന്നിധിയിൽ ഒരു അവസരമാണ്. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ട് സ്വർഗീയ ദൂതനെ അയച്ച് അവിടെ എത്ര കാവൽക്കാർ നിന്ന് പറഞ്ഞാലും, എത്ര തന്നെ ഇനി എന്താ വാർഡന്മാർ നിന്നെന്ന് പറഞ്ഞാലും, പത്രോസിൻ്റെ അതിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിൻ്റെ സഭയെ വിപുലീകരിക്കുവാനും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുവാനും ദൈവത്തിൻ്റെ ഒരു അവസരമായിരുന്നു അത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ട് കടന്നു വരുമ്പോൾ മനസ്സിലായിക്കോണം ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ശത്രു നമുക്ക് തിന്മയ്ക്കായിട്ട് എന്താ ക്രമീകരിച്ച് വയ്ക്കുന്ന പലതും ദൈവത്തിന് അത് തൻ്റെ ഒരു ആയുധമായിട്ട്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലുത് ചെയ്യാനുള്ളൊരു അവസരമായിട്ട് മാറ്റുവാനായി കഴിയുമെന്നതാണ് സത്യം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സമാധാനത്തിന് അല്ലെങ്കിൽ ക്ഷമയ്ക്ക് വേണ്ടി. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ആരും നേരിട്ട് വരുമ്പോൾ എനിക്ക് ക്ഷമിക്കുവാനുള്ള കൃപ തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ
ഉണ്ടോ എന്നെനിക്ക് വലിയ സംശയമുണ്ട്. ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോൾ നമ്മുടെ ക്ഷമ എവിടെയെന്ന് ഓടിപ്പോകുന്ന നമ്മൾ അറിയത്തില്ല. ക്ഷമ എന്താണെന്ന് അറിയത്തില്ല. ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊരു രീതി ഉണ്ടോയെന്ന് തന്നെ നമ്മൾ മറന്നുപോകും. നമ്മുടെ വായിൽ കൂടെ നല്ല ഡിക്ഷണറിയിൽ പുതുതായിട്ട് ആഡ് ചെയ്യുവാൻ പറ്റിയതെന്ന് നമ്മൾ വിചാരിക്കുന്ന പറ്റാത്ത വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് ചിലപ്പോൾ വരും. നമ്മുടെ ഇടപെടലുകളുണ്ടാകും, പലതും സംഭവിക്കാറുണ്ട്. അപ്പോൾ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലവ് നമുക്ക് വരുന്നത് ഭയങ്കരമുള്ള പ്രശ്നമായിരിക്കും. കർത്താവ് എനിക്ക് ക്ഷമ തരണേ, എനിക്ക് ക്ഷമിക്കുവാനുള്ള കൃപ തന്നെ, ക്ഷമിക്കുവാനുള്ള സ്വഭാവം തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഭയങ്കരമായിട്ടുള്ള നരമ്പൊക്കെ തിളയ്ക്കുന്ന, ഈ കവിതയിലൊക്കെ പറയുന്നതിലെ രക്തം തിളയ്ക്കുന്ന ചില അവസരങ്ങളായിരിക്കും വരുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ പത്രോസിനെ തുറന്നു വിടണേ, അല്ലെങ്കിൽ ദൈവസഭ വളരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഹെരോദ രാജാവ് പത്രോസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ടിരിക്കുക. ഹല്ലേലൂയ. അവസരത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ എതിർപ്പുണ്ടാകും, അത് രണ്ടും ഒന്നു തന്നെ. നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അസമാധാനം കടന്നു വരും. എന്തിനാ? ദൈവം നമ്മെ പണിയുകയാണ്. ഹല്ലേലൂയ. എത്ര തന്നെ പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും അതിനെയൊക്കെ ജയിക്കുവാനുള്ള ആത്മീക ശക്തി, വചനത്തിലൂടെയുള്ള ശക്തി, ദൈവികമായിട്ടുള്ള ശക്തി നമ്മളിലേക്ക് പകരുവാനും സകലവിധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് ദൈവം നമ്മെ പണിയുന്ന സാഹചര്യങ്ങളാണ്. ഹല്ലേലൂയ. പ്രകാരം തന്നെ അങ്ങനെ ദൂതൻ വന്ന് മുട്ടുന്നു. മുട്ടിയപ്പോൾ പത്രോസിനാണെങ്കിൽ ചിന്തിക്കായിരുന്നു, എൻ്റെ കഥ തീർന്നു, എല്ലാം തീർന്നു, ഇനി വാളിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനാണ് നേരം വിളിച്ചു. കാരണം പുള്ളിക്കാരൻ ഉറങ്ങുക. ഹല്ലേലൂയ. പ്രത്യേകത അതാ, ഉറങ്ങുക പുള്ളിക്കാർ, ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൂതൻ വന്ന് തട്ടിയത്. അതുകൊണ്ട് പത്രോസിനാണെങ്കിൽ ചിന്തിക്കായിരുന്നു, കൊല്ലാൻ വേണ്ടി വന്ന വരവാണ്. കാവൽക്കാരൻ ഇത്രയും നേരം കാവൽ ചെയ്ത് രണ്ടുപേര് സൈഡിൽ നിന്നു, രണ്ടുപേരുടെ നടുവിൽ കിടന്ന് ഉറങ്ങുന്നു എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുവരെയും പുള്ളിക്കാരൻ അങ്ങനെ ചിന്തിച്ചു. ഈ തട്ടൽ കേട്ടപ്പോൾ പുള്ളിക്കാരൻ വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു, കഥ തീർക്കുവാനുള്ള പണിയെ, ഇതുവരെ ദൈവം ഉത്തരമരളിയില്ല, ദൈവം ഇതുവരെ എനിക്കൊന്നും ചെയ്തുമില്ല, ഞാനിവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രത്യേകത താനത് തിരിച്ചറിഞ്ഞു. തനിക്ക് ദൈവവുമായിട്ടും ദൈവദൂതന്മാരുമായിട്ടും നല്ലൊരു ബന്ധമുണ്ടായിരുന്നു, ദൈവവചനവുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്രകാരം തന്നെ വിശ്വാസത്താൽ ദൂതൻ വന്ന് മുട്ടിയപ്പോൾ പത്രോസ് ഒരു പ്രശ്നമില്ലാതെ, ഒരു കാര്യമില്ലാതെ അവൻ ഉണർന്നു. അവൻ തിരിച്ചറിഞ്ഞു ദൂതൻ്റെ മുട്ടലാണിത്, ശത്രുവിൻ്റെ അല്ല എന്ന് തിരിച്ചറിഞ്ഞു. ഇതിനെ കേൾക്കുന്ന ദൈവമക്കളെ, തിരിച്ചറിഞ്ഞോണം, തെറ്റിദ്ധരിക്കരുത്. ദൈവം മുട്ടുമ്പോൾ തിരിച്ചറിഞ്ഞോണം, തുറന്നു കൊടുത്തോണം. വാതിലിൽ വന്ന് മുട്ടുമ്പോൾ, ഹൃദയത്തിൽ വന്ന് തൊട്ടുമ്പോൾ, നിന്റെ രോഗത്തിൽ വന്ന് മുട്ടുമ്പോൾ, നിന്റെ കടഭാരത്തിൽ വന്ന് മുട്ടുമ്പോൾ ഇത് ശത്രുവാണെന്ന് പറഞ്ഞ് റെസിസ്റ്റ് ചെയ്യരുത്. തുറന്നു കൊടുക്കേണ്ടത് നീ തുറന്നു കൊടുക്കണം. നീ തുറന്നു കൊടുത്താലേ ദൈവത്തിന് വലുത് നിനക്കായി ചെയ്യുവാനും കഴിയത്തുള്ളൂ. ഇത് താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പത്രോസിനെ ദൂതൻ മുട്ടുന്നു, പത്രോസ് എഴുന്നേൽക്കുന്നു, ഉണരുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഹി റേസ്ഡ് ഹിം എന്ന് പറയുന്നു. ഹി വോക്ക് ഹിം എന്നല്ല എഴുതിയിരിക്കുന്നത്, ഹി റേസ്ഡ് ഹിം എന്ന് എഴുതിയിരിക്കുന്നു. ആരാ? ദൂതൻ പത്രോസിനെ എഴുന്നേൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉടനെ ചങ്ങല എന്തായി? അഴിഞ്ഞു വീണു. നമുക്കത് വായിക്കാം. 7 വാക്യം അവസാന ഭാഗം, അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, എങ്കിലും ഇംഗ്ലീഷിൽ ഹി റേസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നു. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. അവിടെയൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഉണർത്തി എന്നത് മലയാളത്തിലേക്ക് വന്നപ്പോൾ മാറിയെങ്കിലും, പക്ഷേ ഇംഗ്ലീഷിലെ മീനിങ് നോക്കുമ്പോൾ എഴുന്നേൽക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ആദ്യം പത്രോസ് എഴുന്നേറ്റതിന് ശേഷമാണ് പത്രോസിൻ്റെ ചങ്ങല കൈയെന്ന് പോയത്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസ് ആദ്യം പ്രവർത്തിച്ചു, ദൂതൻ തട്ടിയപ്പോൾ തുറന്നു കൊടുത്തു, അവൻ്റെ കണ്ണ് തുറന്നു, അവൻ്റെ ഹൃദയം തുറന്നു, വിടുതലിനായിട്ട് അവൻ ഒരുങ്ങി, അവൻ അക്സെപ്റ്റൻസ് എന്ന വാതിൽ അവൻ തുറന്നു. അതിനുശേഷം അവൻ പ്രവർത്തിക്കേണ്ട പ്രവൃത്തിയാകുന്ന എഴുന്നേൽക്കുക എന്നുള്ള ശുശ്രൂഷയെ അവൻ ചെയ്തു. അല്ലാതെ ചങ്ങല വീണിട്ട് എഴുന്നേൽക്കാൻ നിന്നില്ല, എഴുന്നേറ്റതിന് ശേഷമാണ് ചങ്ങല വീണത്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്, സാധാരണ നമ്മൾ നാച്ചുറലി ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മളല്ലെങ്കിൽ നമ്മൾ ഈ എന്താ ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ക്രിസ്ത്യൻ ഷോർട്ട് ഫിലിം ഉണ്ടാക്കാമല്ലോ നമുക്ക്. ക്രിസ്ത്യൻ ഷോർട്ട് ഫിലിം അതിൽ ഉണ്ടാക്കുന്നവരൊക്കെ ചിന്താഗതിയിൽ ഇങ്ങനെ ഒരാൾ ചങ്ങലയിൽ കിടക്കുന്നു, ഡയറക്ടർ പോയി, വേറെ ആൾ പോകുന്നു,
ഇങ്ങനെ ചങ്ങല പൊട്ടട്ടെ എന്ന് പറയുമ്പോൾ ചങ്ങല പൊട്ടുന്ന അതിനുശേഷം എഴുന്നേൽക്കുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയാ. നമ്മുടെ കയ്യിലുള്ള ബന്ധനങ്ങൾ മാറുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രമായിട്ട് എണീക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച. ആദ്യം സംഭവിച്ചത് അവൻ എഴുന്നേറ്റു. അവൻ്റെ നിരാശയിൽ നിന്ന്, അവൻ്റെതായിട്ടുള്ള പ്രതീക്ഷയില്ലായ്മയിൽ നിന്ന്, അവൻ്റെതായിട്ടുള്ള സങ്കടത്തിൽ നിന്ന്, അവൻ്റെ ഉറക്കത്തിൽ നിന്ന്, അവൻ്റെ ആക്റ്റീവ്നെസ് ഇല്ലാതെ ഇനാക്റ്റീവായിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവൻ ആദ്യം ചെയ്തത് സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രവൃത്തി എന്താണോ ഇതിൽ നിന്നൊക്കെയും മാറ്റം ലഭിച്ച് ഫ്രീയിലേക്ക്, ഒരു ലിബേർട്ടിയിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണോ അതവിടെ അവൻ ആദ്യം ചെയ്തു. ആദ്യം അവൻ എഴുന്നേറ്റു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ വിഷയത്തിലൊരു മോചനം ഉണ്ടായിട്ടല്ല നമ്മൾ എഴുന്നേൽക്കേണ്ടത്. നമ്മുടെ ചങ്ങലകൾ നമുക്കെതിരെ പോരാടുന്ന കൊടുങ്കാറ്റുകൾ, തിരമാലകൾ, ഇതൊക്കെ ശാന്തമായി അതതിൻ്റെ പത്തി ചുരട്ടി മാറിപ്പോയതിന് ശേഷമല്ല നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അതിലുപരിയായി അത് മാറുന്നതിന് മുമ്പേ വിശ്വാസത്തിൽ പ്രത്യാശയോടെ എഴുന്നേൽക്കണം. ആ എഴുന്നേൽക്കുമ്പോഴാ ദൈവത്തിൻ്റെ മഹത്വം തനിക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മുടെ ചങ്ങലകൾ മാറ്റും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? രോഗം മാറുവാനായിട്ട് രോഗം മാറിയതിന് ശേഷമല്ല നീ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആരാധിക്കുവാൻ, നിന്റെ രോഗം മാറിയതിന് ശേഷമല്ല നിന്റെ മ്ലാനത മാറ്റി പ്രത്യാശയോടെ സന്തോഷത്തോടെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ചെയ്യുവാൻ, നിന്റെ രോഗം മാറിയതിന് ശേഷമല്ല ദൈവം നല്ലവനെന്ന് പറയുവാൻ, അതിലുപരിയായി നിന്റെ രോഗം മാറുന്നതിന് മുമ്പേ പറയാൻ പറ്റണം എൻ്റെ യേശു നല്ലവൻ, എൻ്റെ യേശു അത്ഭുതവാൻ, എൻ്റെ യേശുവിന് സകലതും സാധ്യം, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് ദുഃഖമില്ല, കാരണം യേശുവിലുള്ള പ്രത്യാശയിലും വിശ്വാസത്തിലും എനിക്ക് ഈ ലോകം തരുന്ന സമാധാനത്തിനേക്കാളും വലിയ സമാധാനമുണ്ടെന്ന് പറയുവാനേ കഴിയണം. അങ്ങനെ പറയുവാനേ കഴിയുമെങ്കിൽ മാത്രമേ ചങ്ങല വീഴത്തുള്ളൂ. നിന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനം ഏറ്റെടുക്കുക. വചനം ഏറ്റെടുത്തു എഴുന്നേൽക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഫസ്റ്റ് ചെയ്യണം, അപ്പോൾ ചങ്ങല മാറും. താഴേക്കടുത്ത് പോകുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിക്കും, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ ചെയ്തു, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്ന് ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്ന് അറിയാതെ തനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ അങ്ങനെയാണ് അവൻ ചെയ്യുന്നത്. യാഥാർത്ഥ്യം എന്ന് നമുക്ക് നിരൂപിക്കാൻ പോലും പറ്റത്തില്ല. ഇറ്റ് ഈസ് ലൈക്ക് എ ഡ്രീം. നമ്മൾ സ്വപ്നലോകത്തിലായിരിക്കുന്നു എന്നേ ചിന്തിക്കാൻ പറ്റും. അത്രത്തോളം അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്. പത്രോസിൻ്റെ സ്ഥിതിയിൽ നമ്മൾ നാച്ചുറലായിട്ട് പ്രാകൃതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ്റെ ജീവിതയാത്രയിൽ, അവൻ്റെ ചരിത്രത്തിൽ അടുത്ത പേജിൽ എഴുതേണ്ടത് പത്രോസ് ഹെരോദാവിൻ്റെ വാൾ കൊണ്ട് തല അറ്റ് മരിച്ചു എന്നെഴുതപ്പെടേണ്ട സാഹചര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു അസാധാരണമായിട്ടുള്ളത്, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത്, നാച്ചുറൽ അല്ലാത്തത്, സ്വാഭാവികം അല്ലാത്തത്, ഒരു ദർശനമെന്ന് നിരൂപിക്കത്തക്കവണ്ണമുള്ള ഒരു അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. എന്താ? ദൂതൻ വന്ന് അവനെ സ്വതന്ത്രമാക്കി, അവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അതിലുപരിയായി ആ പട്ടണത്തിൽ നിന്ന് തന്നെ ആരും അറിഞ്ഞില്ല. നമുക്ക് തന്നെ അറിയാം, ഒരു ജയിൽ പുള്ളിയെ തൂക്കിലേറ്റുവാനായിട്ട് സ്ഥിരീകരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഭയങ്കര പ്രൊട്ടക്ഷൻ ആയിരിക്കും. അവൻ ചാടിപ്പോകാൻ പാടില്ല, അവൻ്റെ ആൾക്കാരൊന്നും അവനെ രക്ഷപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഇവിടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാനേ കഴിയും, നാനാല് ചേവകരൊക്കെ വെച്ച് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷൻ്റെ നടുവിലാണ് ഈ ഉറങ്ങിക്കിടന്ന, വിശ്വാസത്തോടെ ഉറങ്ങിക്കിടന്നവനെ ദൈവം അവരുടെ മധ്യത്തിലൂടെ, ആരും ദൂതനെയും പിടിച്ചില്ല, പത്രോസിനെയും പിടിച്ചില്ല, ഒന്നും ചെയ്തില്ല, അവരുടെ മധ്യത്തിലൂടെ, ഇവരെല്ലാം ഉണർന്നിരിക്കുക, ഉണർന്നിരുന്നിട്ടും ഉറങ്ങിക്കിടന്നവനെ ഉണർത്തി അവരുടെ മധ്യത്തിലൂടെ ദൈവം കൊണ്ടുപോയി. അങ്ങനെ പട്ടണ വാതിലിൽ വന്നപ്പോൾ തനിയെ, അതാ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ നാച്ചുറല, ഭയങ്കര സൂപ്പർ നാച്ചുറൽ. കാവൽക്കാരുടെ നടുവിലൂടെ അവൻ ഈസി ആയിട്ട് രക്ഷപ്പെടുന്നു. ഒരാൾ അവനോട് ചോദിച്ചില്ല എവിടെ പോകുന്നെന്ന്, ഒരാൾ കണ്ടില്ല ഇത് പത്രോസാണെന്ന്. ആ ജയിലിൻ്റെ ഡോറ് തുറന്ന് പോയത് ആരും അറിഞ്ഞതുമില്ല. അടുത്ത പട്ടണ വാതിൽ കൊണ്ട് വന്നപ്പോൾ അടുത്ത അസാധാരണമായ സംഭവം, പട്ടണത്തിൻ്റെ വാതിൽ
ആരും തുറക്കേണ്ടി വന്നില്ല, ദൂതനും തുറക്കേണ്ടി വന്നില്ല, പത്രോസിനും തുറക്കേണ്ടില്ല, അത് സ്വതവേ തുറന്നു എന്ന് വചനം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് സ്വതവേ തുറന്നു, സ്വതവേ തുറന്ന പത്രോസ് വീണ്ടും പിന്നെ ദൂതനെ കണ്ടില്ല. അവൻ പിന്നെ ദൂതനെ കണ്ടില്ല. ദൂതന്റെ ജോലി കഴിഞ്ഞ് ദൂതൻ പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൂതൻ നമുക്കായിട്ട് ചെയ്ത് പോകും. അപ്പോൾ വിചാരിക്കരുത് ഇതെന്നാൽ ഞാൻ ജീവിതത്തിൻ്റെ മധ്യത്തിലായല്ലോ, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, ഇത്രത്തോളം ഞാൻ രക്ഷപ്പെട്ടു വന്നു. ഇപ്പോൾ രക്ഷപ്പെട്ടെങ്കിലും ഒരല്പസമയം മാറിയാൽ മതി എന്നെ ഉടനെ തന്നെ വെട്ടാനുള്ള സാഹചര്യമുണ്ട്. അവൻ സ്റ്റക്കായി നിൽക്കുക. പക്ഷേ പത്രോസ് ചെയ്തത് ഇപ്രകാരം, അവൻ ദൈവസഭയിലേക്ക് മടങ്ങിപ്പോയി. അവരുടെ സഭയിലെ ജനത്തോട് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, അവന് വേണ്ടി കാത്തിരുന്ന ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് ഈ പത്രോസ് പോകാനിടയെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മൾ പെറുപെറുക്കയല്ല ചെയ്യേണ്ടത്. ഓർത്തോണം, നിന്നെ ഇതുവരെയും സൂപ്പർ നാച്ചുറലായിട്ട് ഒരു സ്വപ്നം പോലെ നിൻ്റെ ജീവിതത്തെ വഴി നടത്തിയെങ്കിൽ, തുടർന്നും നിനക്ക് വിശ്വാസത്തോടെ ഗമിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അല്ലാതെ നീ എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല നിന്റെ ദൈവം. നിന്നെ വഴിയിൽ വെച്ച് മറന്നു കളയുന്നവനല്ല നിന്റെ ദൈവം. നിന്നെ കഴിഞ്ഞ കാലത്തിൽ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ തട്ടി ഉണർത്തി ഉണർന്നിരുന്നവരുടെ മധ്യത്തിലൂടെ ഉറങ്ങിയവനെ സ്വതന്ത്രമാക്കി കൊണ്ടുവരാനെ കഴിഞ്ഞ ദൈവത്തിന് തുടർന്നും സമൃദ്ധിയായി നിന്നെ പരിപാലിക്കുവാനും നിന്നെ വഴി നടത്തുവാനും അവൻ ശക്തനാണ്. അങ്ങനെ അവൻ സഭയിലേക്ക് തിരിച്ചു. അതൊരു നല്ലൊരു പോയിന്റാണ്. ദൈവസഭ എന്ന് പറയുമ്പോൾ പള്ളി എന്നതല്ല എൻ്റെ അർത്ഥം. ജനമാണ്, ദൈവജനമാണ് സഭയെ രൂപീകരിക്കുന്നത്. അപ്രകാരം തന്നെ പത്രോസ് സഭയിലെ മെമ്പേഴ്സിൻ്റെ വീട്ടിലേക്ക് പോയി മുട്ടുന്നു. അവിടെ ഒരു മുട്ടലുണ്ട് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികൾ 12:12 വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥന തീർന്നില്ല. അവർ മുട്ടിക്കൊണ്ടിരുന്നത് അവസാനിപ്പിച്ചില്ല, വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിന് തന്നെയാണ് സഭയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് എവിടെ എത്തുന്നു? സഭയിലെത്തുന്നു. അത് താഴേക്ക് വായിക്കാം. അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടുക. അടുത്ത് പത്രോസ് മുട്ടുക. ഇതുവരെ ദൈവജനം പത്രോസിന് വേണ്ടി മുട്ടി, അടുത്ത് ദൂതൻ പത്രോസിനെ മുട്ടി, അടുത്തിപ്പോ പത്രോസ് ദൈവജനത്തിന്റെ കവാടത്തിൽ. അവിടെ പത്രോസ് രണ്ട് മുട്ടി നിർത്തിയില്ല. താഴേക്ക് വായിക്കാം. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്തിൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചപ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ മുട്ടലും മുട്ടി നിർത്തുന്ന മുട്ടലല്ലായിരുന്നു, അവൻ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവൻ മുട്ടിക്കൊണ്ടിരുന്നു. ഈ പത്രോസ് രണ്ട് മുട്ടലും മുട്ടിപ്പോയിരുന്നെങ്കിൽ ഈ ദൈവസഭ ചിന്തിക്കുമായിരുന്നു, ഇത് പത്രോസ് അല്ല, ഇത് യഹൂദന്മാരവരെ കൊല്ലുവാനായിട്ട് വന്നിരിക്കുക, അതുകൊണ്ട് തുറക്കണ്ട. ഒരു മുട്ടൽ കഴിഞ്ഞ് പോകുമ്പോൾ ഓ രക്ഷപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുമായിരുന്നു. പക്ഷേ പത്രോസ് ഇവിടെ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ടാ ദൈവസഭയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഇത് പത്രോസ് ആയിരുന്നു എന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവജനം വിചാരിക്കുമായിരുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കിട്ടിയില്ലേ. ഞങ്ങള് യാക്കോബിന് വേണ്ടി പ്രാർത്ഥിച്ചു, യാക്കോബ് പക്ഷെ ഞങ്ങൾക്ക് നഷ്ടമായി, അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചത് ഇതും വെറുതെ ആയല്ലോ, പത്രോസും പോയല്ലോ, ഇനി നമുക്കങ്ങ് ചെതറിപ്പോകാം എന്ന് ദൈവജനം വിചാരിക്കുമായിരുന്നു. പക്ഷേ അത് സംഭവിക്കാതിരിക്കാൻ പത്രോസ് എന്ത് ചെയ്തു? അവൻ തിരികെ വന്ന് മുട്ടിക്കൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല മുട്ടല്. ചിലയിടത്തൊക്കെ നമ്മൾ ദൈവം നമ്മെ വഴി നടത്തിയ വിധങ്ങളും പലപ്പോഴും നമ്മൾ മുട്ടിത്തന്നെ അത് പറയണം. ചുരുക്കി പറയാം, സിമ്പിളായിട്ട് പറയാം, ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം നമുക്ക് നൽകിയ രോഗശാന്തി അഥവാ സാക്ഷ്യം, പ്രൈസ് റിപ്പോർട്ട്, ടെസ്റ്റിമണി, ഇത് നമ്മൾ ഒരിടത്ത് പറഞ്ഞ്
അല്ലെങ്കിൽ പറയാതെ ഒളിച്ചു വെക്കുകയല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭയുടെ മുൻപാകെ വന്ന് മുട്ടിക്കൊണ്ടിരുന്ന് അത് വെളിപ്പെടുത്തുന്നത് വരെയും നമ്മൾ ശ്രമിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമുക്ക് കൊടുക്കുവാനായി കഴിയുന്ന ജീവിതത്തിൻ്റെ എത്ര വർഷക്കാലം നമുക്കത് ചെയ്യുവാനേ കഴിയുമോ, നമ്മുടെ ജീവിത അന്ത്യം വരെ ചെയ്യുവാനേ കഴിയുമോ, അത്രത്തോളം നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. അപ്രകാരം പത്രോസ് മുട്ടിക്കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയത് കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? ജനം മനസ്സിലാക്കി, അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രതിഫലമായി ജീവനുള്ള പത്രോസിൻ്റെ ബോഡി അവരുടെ സഭയിൽ കടന്നു വന്നു. അല്ലെങ്കിൽ മരിച്ച പത്രോസിനെ ആയിരിക്കും അവർ കാണുന്നത്, അല്ലെങ്കിൽ മരിച്ച പത്രോസ് എന്ന ഒരു വാർത്തയായിരിക്കും കേൾക്കുന്നത്. പക്ഷേ പത്രോസ് മുട്ടിക്കൊണ്ടിരുന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അവിടെ അവർക്ക് ജീവനുള്ള പത്രോസിനെ കാണുവാനും കഴിഞ്ഞു. അവർക്ക് തൃപ്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മുട്ടുന്നത് നിർത്തരുത്. ദൂതൻ വന്ന് മുട്ടുമ്പോൾ തിരിച്ചറിയണം. ഇവിടെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. അവിടെ ദൈവസഭ ആദ്യം തെറ്റിദ്ധരിച്ചു എന്താണ്? ഇത് യഹൂദന്മാരാണെന്ന്. യഹൂദന്മാരാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, മുട്ടുമ്പോൾ തിരിച്ചറിയുവാൻ ഒരു കഴിവുണ്ടായിരിക്കണം. മുട്ടുമ്പോൾ തിരിച്ചറിയണം. എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, അന്ന് യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസിൻ്റെ ശിഷ്യത്തിലുള്ള ദൈവസഭയ്ക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അവരുടെ ലീഡറായ ശുശ്രൂഷകനായ പത്രോസ് വന്ന മുട്ടിയപ്പോഴും അവർ തെറ്റിദ്ധരിച്ചു അവരെ കൊല്ലാൻ വന്ന ശത്രുവാണെന്ന്. പക്ഷേ നിന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം മുട്ടുമ്പോൾ അത് ദൈവമാണെന്ന് തിരിച്ചറിയുക. നിനക്ക് ദൈവമാരെ അത്ഭുതം തരുവാൻ മുട്ടുമ്പോൾ അത് നിന്റെ അത്ഭുതത്തിനുള്ള മുട്ടലാണെന്ന് മനസ്സിലാക്കിക്കും. നിന്റെ ദോഷത്തിനല്ലാന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കാം സാക്ഷ്യം പറയുവാനും മറന്നു പോകരുത്. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നമ്മളത് സാക്ഷീകരിക്കണം. ദൈവസഭയിലെ മധ്യത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവ്, നല്ലവനായ ദൈവമേ കർത്താവ്, ഇന്ന് വൈകി സമയത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ വചനം നിന്ന് ധ്യാനിക്കുവാൻ മുട്ടുന്നതിലൂടെയുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് പ്രാപിക്കുവാനും അതിനെക്കുറിച്ചൊന്ന് പഠിക്കുവാനും, ദൈവം മുട്ടുമ്പോൾ അത് ശത്രുവെന്ന് തെറ്റിദ്ധരിക്കാതെ, ദൈവം മുട്ടുമ്പോൾ അത് ദൈവമാകുന്നു എന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്ക് നന്ദി കർത്താവ്. സാക്ഷ്യപ്പെടുത്തുവാനും അത് ശ്രമിച്ച് നിരാശപ്പെട്ട് നിർത്തിപ്പോകാതെ ദൈവസന്നിധിയിൽ സാക്ഷീകരിക്കേണ്ടത് അത് മുട്ടിക്കൊണ്ട് നിന്ന് അത് പ്രയത്നം എടുത്തുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനും ദൈവജനത്തെ അങ്ങ് പഠിപ്പിച്ച കൃപകൾക്ക് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങൾ മുട്ടി നിർത്തുന്നവരല്ല, മുട്ടിക്കൊണ്ടിരിക്കുന്നവരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ അനോയിൻ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന യാചന കൃപയ്ക്കാന്നെ. ഇന്ന് ഞങ്ങളോടൊപ്പം ശലോം മന്നയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സ്പെൻഡ് ചെയ്തതായിട്ടുള്ള സകല ദൈവമക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന കൃപകൾക്ക് നന്ദി കർത്താവ്. അവരുടെ പ്രാർത്ഥനകൾക്കൊരു ദൂതനെ അയച്ച് പത്രോസിനെ പുറത്തു കൊണ്ട ദൈവം അവരുടെ വിഷയങ്ങൾക്കും ഒരു തുറന്ന വാതിൽ, ഒരു സ്വതവേ തുറക്കുന്ന ഒരു വാതിൽ വെളിപ്പെടുത്തുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ്. അങ്ങ് വലുത് പ്രവർത്തിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കൃപയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ശലോം മന്നയിലൂടെ ദൈവത്തെ ഒരുമിച്ച് ചേർന്ന് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ദൈവം നമുക്ക് നല്ലൊരു സമയത്തെ, നല്ലൊരു അവസരത്തെ, നല്ലൊരു സാഹചര്യത്തെ ഒരുക്കട്ടെ. ആമേൻ.